ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പന്ത്രണ്ടാമത്തെ പാഠമാണ് പാഠത്തിൻ്റെ പേര് എത്ര വിചിത്രം പക്ഷികളുടെ ലോകം പാടത്തിൻ്റെ പേരെന്താണ് എത്ര വിചിത്രം പക്ഷികളുടെ ലോകം അതിൻ്റെ ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് നമുക്കൊന്ന് പഠിക്കാം നോക്കിയാൽ പക്ഷികളുടെ കലബില ശബ്ദമില്ലാത്ത ലോകം നമുക്ക് സങ്കല്പിക്കാനാകുമോ ഒരിക്കലും സാധ്യമല്ല സസ്യശ്യാമളമായ ഈ പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമാണ് പക്ഷികൾ അവയുടെ വർണ്ണപ്പകട്ടും ശബ്ദ കോലാഹലങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം എത്ര ശുഷ്കമായി പോയേനെ നമുക്ക് ചുറ്റും എത്രയിനും പക്ഷികളുണ്ട് നാം അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവയെക്കുറിച്ച് അറിയാത്തത് നമ്മുടെ വീട്ടുപരിസരം വൃത്തിയാക്കാൻ വെളുപ്പാൻ കാലത്ത് വന്നെത്തുന്ന കാക്കയുടെ കാര്യമെടുക്കാം രാവിലെ മടി പിടിച്ച് മൂടി പുതച്ചുറങ്ങുന്ന നമ്മളിൽ പലരെയും വിളിച്ചുണർത്തുന്നത് കാക്കയല്ലേ മലയാളത്തിലെ മിക്ക കവികളും കാക്കയെ കഥാപാത്രമാക്കി കവിത എഴുതിയിട്ടുണ്ട് വൈലോപ്പള്ളിയുടെ ഒരു കവിതയുടെ പേര് തന്നെ കാക്ക എന്നാണ് അപ്പം ഈ രണ്ട് പാരഗ്രാഫ് നോക്കിയാൽ പാടത്തിൻ്റെ പേര് എത്ര വിചിത്രം പക്ഷികളുടെ ലോകം പക്ഷികളുടെ കലബില ശബ്ദം ഇല്ലാത്ത ലോകം നമുക്ക് സങ്കല്പിക്കാനാവുമോ അപ്പോൾ ഈ കഥാകാരനെ ചോദിക്കുകയാണ് ഈ പാട് പാടുമെഴുതിയാൾ ചോദി ചോദിക്കുകയാണ് പക്ഷികളുടെ ശബ്ദമില്ലാത്ത ഒരു ലോകം അല്ലെ പക്ഷികളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും അത് സാധ്യമല്ല സസ്യശ്യാമളമായ ഈ പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമാണ് പക്ഷികൾ സസ്യശ്യാമളം സസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ പച്ച നമ്മുടെ ഈ പ്രകൃതിയുടെ അവിഭാജ്യ ഘടകം അവിഭാജ്യ ഘടകം എന്ന് പറഞ്ഞാൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമാണ് പക്ഷികൾ ഇപ്പം നമ്മുടെ പ്രകൃതിയിൽ നമ്മുടെ ഭൂമിയിൽ ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു ഘടകം തന്നെയാണ് പക്ഷികൾ അവയുടെ വർണ്ണപ്പകിട്ടും വർണ്ണപ്പകട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷികളെല്ലാം ഒരേ കളറിലുള്ളതാണോ അല്ല പല കളറിലുള്ള പലയിനം പക്ഷികൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവയുടെ ആ വർണ്ണപ്പകിട്ട് ആ നിറങ്ങളുടെ ആ ഒരു ഭംഗിയും ശബ്ദകോലാഹലങ്ങളും പലതരത്തിലുള്ള ശബ്ദങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം എത്ര ശുഷ്കമായി പോയേനെ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം പക്ഷികളുടെ ആ വർണ്ണപ്പകിട്ടും ശബ്ദ കോലാഹ് കോലാഹലങ്ങൾ പക്ഷികൾ കിടന്ന് അലയ്ക്ക് നോക്കാൻ നമ്മൾ കേട്ടിട്ടില്ലേ അങ്ങനെ ആ പക്ഷികളുടെ ശബ്ദമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തെക്കുറിച്ച് ലോകം ശുഷ്കമായി പോയാനും ശുഷ്ക്കുക എന്ന് പറഞ്ഞാൽ ചെറുതായി പോകുക അല്ലെങ്കിൽ നശിച്ചു പോവുക ഈ അങ്ങനെയുള്ളൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല നമുക്ക് ചുറ്റും എത്രയം പക്ഷികളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ വീടിന് ചുറ്റുമായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ചുറ്റുമായിട്ട് എത്ര പലതരത്തിലുള്ള പക്ഷികളെ നമ്മൾ കാണാം നമുക്ക് കാണാം നാം അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവയെക്കുറിച്ച് അറിയാത്തത് ആ നാം അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഓരോ പക്ഷികളെയും കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കാത്തത് നമ്മുടെ വീട്ടു പരിസരം വൃത്തിയാക്കാൻ വെളുപ്പാൻ കാലത്ത് വന്നെത്തുന്ന കാക്കയോട് കാര്യമെടുക്കാം ഇപ്പം നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കാൻ വരുന്ന കാക്കയെ നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ കാക്കയുടെ കാര്യം തന്നെ നമുക്കൊന്ന് എടുക്കാം രാവിലെ മടി പിടിച്ച് ചുറങ്ങുന്ന നമ്മളിൽ പലരെയും വിളിച്ചുണർത്തുന്നത് കാക്കയല്ലേ അപ്പം രാവിലെ മൂടിപ്പുതച്ച് കിടന്ന് നമ്മൾ ഉറങ്ങുന്ന നമ്മളെ വിളിച്ചുണർത്തുന്നതു തന്നെ അല്ലേ രാവിലെ കാക്ക കരയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ കാക്കയലക്കുന്നത് കേട്ടിട്ടില്ലേ അപ്പോൾ രാവിലെ മടി പിടിച്ച് മൂടിപ്പുതച്ച് കിടന്ന് ഉറങ്ങുന്ന നമ്മളെ വിളിച്ചുണർത്തുന്നതും ആരാണ് കാക്കയാണ് മലയാളത്തിലെ മിക്ക കവികളും കാക്കയെ കഥാപാത്രമാക്കി കവിത എഴുതിയിട്ടുണ്ട് മലയാളത്തിലെ മിക്ക കവികളും കാക്കയെക്കുറിച്ചൊക്കെ കവിത എഴുതിയിട്ടുണ്ട് വൈലപ്പള്ളിയുടെ ഒരു കവിതയുടെ പേര് തന്നെ കാക്ക എന്നാണ് മൈലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ ഒരു കവിത കവിതയുടെ പേര് തന്നെ കാക്ക എന്നാണ് ഇന്ന് നമുക്ക് ഇത്രയും പഠിക്കാം അപ്പോൾ എല്ലാവരും പാഠഭാഗം വായിക്കുക വായിച്ചിട്ട് അതിൻ്റെ ഓഡിയോ എനിക്ക് ഇട്ടുതരികയും വേണം ഓക്കെ